നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനത്തിൻ്റെ ആദ്യത്തെ ദിവസമായിരുന്നു, തുടക്കമായിരുന്നു. ഇന്നത്തെ സമ്മേളനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്ര അധികം വനിതാ മന്ത്രിമാരും ഇത്ര അധികം SC ST OBC മന്ത്രിമാരുമൊക്കെ ഉള്ള ഒരു മന്ത്രിസഭയാണിപ്പോൾ. കുറച്ച് ദിവസങ്ങൾ മുമ്പ് മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ വനിതാ മന്ത്രിമാരും ഏറ്റവും കൂടുതൽ SC ST OBC വിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാരും വന്നത്. അപ്പോൾ ഈ ഒരു ചരിത്രത്തിന് ചില ആൾക്കാർക്ക് നല്ല രീതിയിൽ കുശുമ്പുണ്ട്, അസൂയയുണ്ട്, ഒപ്പം അസഹിഷ്ണുതയുണ്ട്. അപ്പോൾ ഇന്നത്തെ പാർലമെൻ്റ് സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ ആദ്യം അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഈ പുതിയതായിട്ടുള്ള മന്ത്രിമാരെയൊക്കെ മറ്റു അംഗങ്ങളെയെല്ലാം പരിചയപ്പെടുത്തുന്ന ഒരു ചടങ്ങുണ്ട്. ഈ പരിചയപ്പെടുത്തുന്ന ചടങ്ങ് എങ്ങനെ അലങ്കോലമാക്കാമെന്ന് കുറച്ച് ദിവസമായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തലപോച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ചില നല്ല കാര്യങ്ങൾ ഇന്ത്യയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് ഇവർക്കാർക്കും തീരെ പിടിച്ചിട്ടില്ല. BJP പോലെ ഒരു പാർട്ടിയാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത് എന്ന് ഓർക്കുക. അതായത് BJP യെ പറ്റി എപ്പോഴും എതിരാളികൾ ആരോപിക്കുന്നത് ഇതൊരു ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ പാർട്ടിയാണ്, അല്ലെങ്കിൽ സവർണ ഫാസിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുന്ന ഒരു പാർട്ടിയിൽ തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വനിതകൾ മന്ത്രിമാരായിട്ട് വരിക, ഏറ്റവും കൂടുതൽ SC ST വിഭാഗത്തിൽ നിന്ന് OBC വിഭാഗത്തിൽ നിന്നൊക്കെ മന്ത്രിമാരായിട്ട് വരിക. അപ്പോൾ ഇവർ ഇത്ര നാളും പടച്ചുവിട്ടുകൊണ്ടിരുന്ന കള്ളങ്ങളെല്ലാം പൊളിയും എന്ന് വ്യക്തമായ അവർ ഇത് ഈ പരിപാടി അല്ലെങ്കിൽ ഈ ചടങ്ങ് എങ്ങനെയെങ്കിലും അലങ്കോലമാക്കണം എന്ന് വിചാരിച്ച് 2018-2019 തേഞ്ഞ് ചീറ്റിപ്പോയ ഒരു വിവാദവും കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയാണ്. 2-3 ദിവസം മുമ്പാണ് ഈ വിവാദത്തിന് തിരിയൊക്കെ കൊളുത്തി ഇട്ടു കൊടുത്തു. ദാ അവരതും പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. കുറേ നാൾ കൊണ്ട് ഈ മോദിക്കെതിരെ വിവാദമൊന്നും ഇല്ലാത്തതിനാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാളത്തിലുള്ള കേരളത്തിലുള്ള സംഖ്യകളൊക്കെ ആകപ്പാടെ ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു പുതിയ വിവാദമായിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും സുഡാപ്പികളെല്ലാം വരുന്നത്. എന്തായാലും ഇവിടുത്തെ സംഖ്യകൾ വളരെ ഹാപ്പിയാണ്. അവർ ഇതൊക്കെ സംഗീതം പോലെ ആസ്വദിക്കുകയാണ്. പതിവ് പോലെ തന്നെ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങി ഈ പുതിയ മന്ത്രിമാരെയൊക്കെ പരിചയപ്പെടുത്താൻ നോക്കി. ഇവർ ഈ കാരണം പറഞ്ഞുകൊണ്ട് അലമ്പുണ്ടാക്കി. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയൊക്കെ ഫോൺ ഇസ്രായേലി സോഫ്റ്റ്വെയർ വെച്ച് ചോർത്തിയെന്നാണ് പറയുന്നത്. സത്യത്തിൽ അഥവാ ഇനി രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഫോൺ ആരെങ്കിലും ചോർത്തിയിട്ടുണ്ടെങ്കിൽ ആ ചോർത്തുന്നവൻ ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ സംഭാഷണം കേട്ട് ഞെട്ടിത്തെറിച്ചിരിക്കാനേ സാധ്യതയുള്ളൂ. ഒന്നുകിൽ പട്ടായയ്ക്ക് ഉള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ട്രാവൽസിൽ വിളിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വല്ല തൈര്, വെങ്കായം, കല്ലുപ്പ് എന്നൊക്കെ പറയുന്ന സംഗതിയായിരിക്കും, അല്ലാതെ മറ്റെന്ത് ചോർത്താനാണ് രാഹുൽ ഗാന്ധിയുടെ എന്നൊക്കെ. തെരഞ്ഞെടുപ്പ് സമയത്ത് അത്രമാത്രം തന്ത്രങ്ങളൊക്കെ മെനയാൻ മാത്രം ബുദ്ധിയൊന്നും ആ തലയിലുണ്ടെന്ന് ഈ ഇന്ത്യയിലാരും വിശ്വസിക്കുന്നില്ല. കേരളത്തിലെ മനോരമ പോലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള പത്രക്കാരൊക്കെ ഒരുപക്ഷെ വിശ്വസിക്കുകയും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണെന്നും 2 തവണ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി ആക്കിയതുമാണ് അവർ. അതുകൊണ്ട് അവരൊക്കെ വിശ്വസിച്ചേക്കും, മറ്റുള്ളവരെ ആ കൂട്ടത്തിൽ കൂട്ടരുത്. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഫോൺ ചോർത്തിട്ട് എന്ത് കിട്ടാനാണെന്നും ഒരു വൃത്തവും കിട്ടുന്നില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് മറ്റുള്ള രാഷ്ട്രീയക്കാർ ജനങ്ങളുടെ ഇടയിലിറങ്ങി അവരെ തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള ലക്ഷ്യം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കാൻ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി കടലിൽ ചാടാനും പ്രിയങ്ക ഗാന്ധി തേയില നുള്ളാനും നടക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്കൊക്കെ എന്ത് തന്ത്രമാണുള്ളതെന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്താണ് ചോർത്താനുള്ളതെന്നും പിടുത്തം കിട്ടുന്നില്ല. അതെന്തുവട്ടെ, രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും മാത്രമല്ല 2 കേന്ദ്രമന്ത്രിമാരുടെ വരെ ഫോൺ ചോർത്തി എന്നാണ് പറയുന്നത്. ഇതെല്ലാം ചെയ്തത് മോദിയാണെന്നാണ് തള്ളിമറിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ കാലം കൊണ്ട് ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം മോദിയുടെ തലയിലോട്ട് വെച്ചു കൊടുക്കുന്ന ഒരു പതിവായിരുന്നു ഈ ഇന്ത്യയിലുണ്ടായിരുന്നത്. കോവിഡ് കാലമായതുകൊണ്ട് കോവിഡിൻ്റെ പേരിൽ മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവിടെ എവിടെയും പൊട്ടലും ചീറ്റലും ഉണ്ടായി എന്നല്ലാതെ ഈ മോദി എന്നുള്ള മന്ത്രം ഇവർ മറന്നിരിക്കുമായിരുന്നു. ഇപ്പോൾ എന്തായാലും അവർക്ക് പുതിയ ഒരു സംഗതി കിട്ടിയുകൊണ്ട് 2-3 ദിവസവും കൂടെ ഈ ഫോൺ ചോർത്തൽ വിവാദമായിട്ട് ഇവരിങ്ങനെ കൊണ്ടുപിടിച്ച് നടക്കും എന്നല്ലാതെ ഇന്നിനി വൈകി നാളെ രാവിലെ ആകുമ്പോൾ ഞാൻ രാജിവെച്ചേക്കാം എന്ന് മോദി പറയും എന്ന് നിങ്ങളാരും കരുതേ വേണ്ട. അതിനുള്ള ശക്തിയും നിങ്ങൾക്കില്ല, അത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പണിയുമല്ല. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിങ്കിരിമോനെ പറ്റി നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അല്ലേ. നമ്മുടെ ബിനീഷ് കോടിയേരിയനെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തന്നെ വിളിക്കുന്ന ഡിങ്കിരിമോനെ ഇന്ന് കർണാടകയിലെ, അതായത് ബാംഗ്ലൂരിലെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഡിങ്കിരിമോൻ കോടതിയിൽ പൊട്ടി കരഞ്ഞു. ഡിങ്കിരിമോന് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ജാമ്യം അനുവദിക്കണമെന്നാണ് കോടതിയോട് പറഞ്ഞത്. ജഡ്ജിക്ക് വളരെ സങ്കടമായെന്നൊക്കെയാണ
പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സാധാരണ കോടതിയിലൊക്കെ ഇതേപോലെ ഏതെങ്കിലും കള്ളന്മാരെയോ കൊള്ളക്കാരെയോ ക്രിമിനലുകളെയോ ഒക്കെ ഇങ്ങനെ ഹാജരാക്കുമ്പോൾ കോടതിക്ക് ദയ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതായത് ജഡ്ജി കേൾക്കുന്ന ജഡ്ജിക്ക് ദയവ് തോന്നാൻ വേണ്ടിയിട്ട്, എനിക്ക് അമ്മയെ കാണണം, എനിക്ക് അമ്മൂമ്മയെ കാണണം, അല്ലെങ്കിൽ എനിക്ക് അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സാധാരണ കരയാറ്. ഇവിടെ നമ്മുടെ ഡിങ്കിരി മോൻ എനിക്ക് അച്ഛനെ കാണണം എന്ന് തിരിച്ചു പറഞ്ഞാണ് കരഞ്ഞിരിക്കുന്നത്. അമ്മയെ കാണണമെന്നല്ല, അച്ഛനെ കാണണം. അപ്പം ജഡ്ജിക്ക് ആകെപ്പാടെ ആശയക്കുഴപ്പമായി കാണും. എന്തുകൊണ്ടാണ് അമ്മയെ കാണാതെ കാണണമെന്ന് പറയാതെ അച്ഛനെ കാണണമെന്ന് പറയുന്നത്? സംഗതി എന്താണെന്നറിയാമോ? അമ്മയെ എങ്ങാനും കാണണമെന്ന് എങ്ങാനും പറയുവാണെങ്കിൽ ഈ ജഡ്ജിക്ക് വല്ല മനസ്സലിവും തോന്നി അമ്മേനെ അങ്ങോട്ട് വിളിച്ചു വരുത്തി കോടതി എന്തെങ്കിലും ചോദിച്ചാൽ, പിന്നെ ഡിങ്കിരി മോൻ്റെ അമ്മ പറയുന്ന മറുപടി കേട്ടാൽ പിന്നെ ഡിങ്കിരി ജയിലിടിഞ്ഞാൽ പോലും വെളിയിൽ വരത്തില്ല, പെട്ടുപോകും. അത് നന്നായിട്ട് അറിയാമെന്ന ഡിങ്കിരി അമ്മയെ കാണണ്ട, എനിക്ക് അച്ഛനെ കാണണം. ഒപ്പം അച്ഛന് എന്തോ അസുഖം ഉണ്ടായിരുന്നു, നേരത്തെ യു എസിലൊക്കെ പോയിട്ട് അമേരിക്കയിലൊക്കെ പോയിട്ട് ചികിത്സയൊക്കെ നടത്തി. എന്തായാലും ഇന്ന് അദ്ദേഹം ആരോഗ്യത്തോടെ തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ആവശ്യം കോടതി നിരസിക്കുകയും ചെയ്തു. അപ്പോൾ മനസ്സിലായില്ലേ, അമ്മയെ കാണണം എന്ന് പറയാതെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞതിൻ്റെ ആ ഗുട്ടൻസ് ഇതാണ്. അമ്മയെ എങ്ങാനും കാണണമെന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഡിങ്കിരി മോൻ്റെ കാര്യം ബാക്കി ശിഷ്ടജീവിതം കോഞ്ഞാട്ടെ ആയാലും. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് 9931 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 11.08%. ഇന്നത്തെ മരണനിരക്ക് 58%. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്ത മൈനസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരിടുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്.